പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി. ആർഎസ്എസുകാരെ തിരികെ കയറ്റി മോദി ജനാധിപത്യ സ്ഥാപനങ്ങളെ തരിപ്പണമാക്കുകയാണെന്ന് ജൻ ആക്രോഷ് റാലിയിൽ രാഹുൽ വിമർശിച്ചു. ഒരു കുടുംബത്തിന്റെ ആക്രോശം മാത്രമാണ് റാലിയെന്നായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ പരിഹാസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുമായി നേരിട്ട് ഏറ്റുമുട്ടലിനിറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മോദിയുടെ ചൈന സന്ദർശനം മുതൽ കത്വ, ഉന്നാവോ ബലാത്സംഗവും ബാങ്ക് വായ്പാ തട്ടിപ്പും സുപ്രീംകോടതി ജഡ്ജിമാരുടെ വാർത്താ സമ്മേളനവും വരെ ആയുധമാക്കി രാഹുൽ പോർക്കളത്തിലിറങ്ങി. അജണ്ടയില്ലാതെ ചൈനയിൽ പോയ മോദി ദോക്കിലാമിനെക്കുറിച്ച് ഉരിയാടാതെ ചായ കുടിച്ച് മടങ്ങിയെത്തി. ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനകത്ത് ഭിന്നത പാടില്ലെന്നും കലാപങ്ങളിൽ കോൺഗ്രസിന്റെ കയ്യിലും രക്തം പുരണ്ടിട്ടുണ്ടെന്ന മുൻ കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദിന്റെ പരാമർശം ചൂണ്ടിക്കാട്ടി രാഹുൽ ആഹ്വാനം ചെയ്തു. കർണാടക തെരഞ്ഞെടുപ്പിനു ശേഷം രാഹുൽ ഗാന്ധി 15 ദിവസത്തെ കൈലാസയാത്ര തുടങ്ങും. ഗുജറാത്തിലേതിന് സമാനമായി അമ്പലങ്ങൾ കയറിയിറങ്ങിയുള്ള പ്രചാരണമാണ് രാഹുൽ കൈലാസ് മാനസരോവർ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത്. ജനവിരോധിയായ സർക്കാരാണ് ഭരിക്കുന്നതെന്ന് സോണിയാഗാന്ധി വിമർശിച്ചപ്പോൾ ജനങ്ങൾക്ക് മനം മടുത്തെന്നായിരുന്നു മൻമോഹൻ സിംഗിന്റെ പ്രതികരണം. ജനരോഷമാണ് കോൺഗ്രസ് കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തിയാൽ മതിയെന്നായിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ മറുപടി. കേന്ദ്ര സർക്കാരിനെതിരായ ജനരോക്ഷം എത്ര കണ്ട് കോൺഗ്രസ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ വ്യക്തമാകും. ഐക്യത്തിന് ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രവർത്തകർക്ക് ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ദില്ലിയിലെ രാംലീല മൈതാനത്ത് നിന്നും മുബഷിറിനൊപ്പം മുഹമ്മദ് കൗസർ, ഏഷ്യാനെറ്റ് ന്യൂസ്.